ഹായ് മക്കളെ, വി കെ സാറാണ്. നിങ്ങളുടെ പ്ലസ് വൺ കൊമേഴ്സ് പഠനം അടിപൊളിയായിട്ട് സ്കൂളുകളിലും നമ്മളുടെ യൂട്യൂബ് ചാനലിലും യുവാ ബാച്ചിലൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സോ നമ്മളുടെ ബിസിനസ് സ്റ്റഡീസും അടിപൊളിയായിട്ട് പഠിച്ചു പോകുന്നുണ്ട്. സാർ, ഇന്ന് ഈ വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ ആദ്യത്തെ രണ്ട് ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളും നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. സോ നമുക്കറിയാം, ആദ്യത്തെ രണ്ട് ചാപ്റ്റർ എന്ന് പറയുന്നത്, ഒന്നാമത്തെ ചാപ്റ്റർ ബിസിനസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ആണ്, രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. ഓക്കെ അല്ലേ? സോ നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നുണ്ട് എന്താണ് എക്കണോമിക് ആക്ടിവിറ്റി എന്നും എന്താണ് നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്നും അത് പഠിച്ചിട്ടാണ് നമ്മൾ ബിസിനസ്സിലേക്ക് എത്തുന്നത്. സോ ആദ്യം നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ബിസിനസ്സിൻ്റെ മീനിങ് ആണ്. ഒഫ്കോഴ്സ് ബിസിനസ്സിൻ്റെ മീനിങ്ങിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം, ബിസിനസ് എന്ന് പറയുന്ന സമയത്ത് ഒരു ജോബാണ് അല്ലേ, ഒരു ഒക്യുപ്പേഷൻ ആണ് ബിസിനസ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്ങനെയൊക്കെയാണ് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നത്? അത് പ്രൊഡക്ഷൻ ചെയ്തിട്ടാവാം, അല്ലെങ്കിൽ സെയിൽ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ആവാം. സോ ഇത് കൃത്യമായിട്ട് റെഗുലറായിട്ട് ചെയ്തിട്ട് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ബിസിനസ് എന്ന് പറയുന്നത്. സോ ബിസിനസ്സിൻ്റെ മീനിങ് പഠിക്കുന്നതോടൊപ്പം തന്നെ ബിസിനസ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ഒബ്ജക്റ്റീവ്സും ഒന്നും പഠിച്ചു വെക്കണേ. സോ ഈ ഒരു രീതിയിൽ നിന്ന് ഷോർട്ട് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത കൂടുതലാണ്. സോ അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ചെല്ലുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നുണ്ട് ചാർട്ട് പഠിക്കുന്നുണ്ട് അല്ലേ, ബിസിനസ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു ഭാഗമാണ്. സോ അതിൽ തന്നെ ഇൻഡസ്ട്രി എന്നും കൊമേഴ്സ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇൻഡസ്ട്രിയെ പ്രൈമറി ഇൻഡസ്ട്രിയും സെക്കൻഡറി ഇൻഡസ്ട്രിയും ടേർഷ്യറി ഇൻഡസ്ട്രിയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി കൊമേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ട്രേഡ് ആൻഡ് ഓക്സലൈസ്ഡ് ട്രേഡ് എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ ഇതിനടിയിൽ കുറേ ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. സോ മക്കളെ, ഈ ഭാഗത്ത് നിന്ന് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാറുണ്ട്. സോ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് എന്ന് പറയുന്നത്. സോ അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഇനി നമ്മൾ അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് ബിസിനസ് റിസ്ക് ആണ് അല്ലേ. റിസ്ക് എന്ന് പറയുന്നത് എന്താണ്? പോസിബിലിറ്റി ഓഫ് ലോസ് ആണ്, നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതകളെയാണ് നമ്മൾ റിസ്ക് എന്ന് പറയുന്നത് അല്ലേ. സോ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് റിസ്കുകളുണ്ട്. ആ റിസ്കുകൾ ഉണ്ടാവാൻ കുറേ അധികം കാരണങ്ങളുണ്ട്, കോസസ് ഓഫ് ബിസിനസ് റിസ്ക് ഉണ്ട്. സോ എന്തൊക്കെ കോസസ് ആവാം? നമുക്കറിയാം, ഹ്യൂമൻ കോസസ് ഉണ്ട്, നാച്ചുറൽ കോസസ് ഉണ്ട്, എക്കണോമിക് കോസസ് ഉണ്ട്. സോ ഈ കോസസ് ഓഫ് ബിസിനസ് റിസ്കും ബിസിനസ് റിസ്ക് എന്താണെന്നും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഒരു 3 മാർക്കോ അല്ലെങ്കിൽ 4 മാർക്കിനോ ഇതും ഈ പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട്. സോ അതും കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് അടുക്കുന്ന സമയത്ത് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. സോ അവിടെ നമ്മൾ 5 ഫോംസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്, പിന്നെ കോർപ്പറേറ്റീവ് സൊസൈറ്റി. സോ ഈ ഓരോ ഫോംസ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ എങ്ങനെയാണ് ഈ ഫോംസ് ഫോം ചെയ്യുന്നത്, ആരൊക്കെയാണ് അതിലുള്ളത്, എത്ര ആളുകൾ വേണം, പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് എങ്ങനെയാണ്, എന്തൊക്കെ മെറിറ്റ്സ് ഉണ്ട്, എന്തൊക്കെ ഡീമെറിറ്റ്സ് ഉണ്ട്, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു പോകേണ്ടതുണ്ട്. കൂടാതെ മുൻ വർഷങ്ങളിലൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ഭാഗമാണ് അല്ലെങ്കിൽ ഒരു ഫോമാണ് ജോയിന്റ് സ്റ്റോക്ക് ബിസിനസ് എന്ന് പറയുന്നത്. സോ അത് കൃത്യമായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കാരണം അത് ആ എന്താണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പഠിക്കുക. അതോടൊപ്പം തന്നെ അതിൻ്റെ ഫീച്ചേഴ്സും പല വർഷങ്ങളിലും പല പ്രീവിയസ് ഇയറിലൊക്കെ കണ്ടിട്ടുണ്ട്. സോ അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങൾ വരാറുള്ളത് കമ്പാരിസൺ ആണ്. ഒന്നെങ്കിൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പും പാർട്ട്ണർഷിപ്പും നമ്മളുടെ കമ്പാരിസൺ ആവാം, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പും ജോയിന്റ് സ്റ്റോക്ക് കമ്പനി നമ്മളുടെ കമ്പാരിസൺ ആവാം. അങ്ങനെയുള്ള കമ്പാരിസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഈ ഭാഗത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. സോ അത് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കുക. 5 ഫോംസിനെ കുറിച്ച് പഠിച്ചു വെക്കേണ്ടതുണ്ട്. പിന്നെ എങ്ങനെയാണ്, എന്താണെന്നുള്ള കാര്യങ്ങളും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചോളും. ഓക്കെ ആണല്ലോ. സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കൂടി അടിപൊളിയായിട്ട് പഠിച്ചു പോട്ടെ. കൂടാതെ ഇതേപോലെയുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഭാഗങ്ങളും എല്ലാം നമ്മൾ യുവാ ബാച്ചിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ പാരലലി യൂട്യൂബ് ക്ലാസ്സും യുവാ ബാച്ചിൽ നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ക്ലാസ്സും ഒരുപോലെ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ 100 out of 100 നിങ്ങൾക്ക് ബിസിനസ് സ്റ്റഡീസിൽ സെക്യൂർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇതുപോലെയുള്ള കണ്ടന്റ് വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ.